ഹരിയും വാഴുന്നവിടെ ദിവ്യ മഹാശക്തി കണ്ടു മുനിവര്യനും അപ്പോ
യജ്ഞവുമുടനെ ആരംഭിക്കാം പ്രശ്നം തീർപ്പീടാം. ശാപത്തിനായി പ്രതിവിധി
ഒരു നാളംബികെ അവിടെ എഴുന്നള്ളും അംബിക പാദം കഴുകിക്കൊണ്ടാൽ ശാപം പോയി ൂ
വരുമെന്നെ പൂജിക്കേണം ശാസന ചെയ്തല്ലോ. നദിയിൻ നടുവിൽ ലിംഗമായി അമരും
ശരണവുമർപ്പിച്ചിടേണം. ഭ്രമരാംബികേശ്വരി വാഴുന്ന നാടാണേ, ദേവി ഭഗവതി വാണിടും ദേശമം കട്ടിയിൽ ദേശമാണേ. പണ്ട് വെറും വനഭൂതലമായിട്ടെന്നുള്ളൊരു ദേശമാണേ, ഇന്നു പൂകൾ പെറ്റ ശ്രീദേവി വാണിടും ശ്രീക്ഷേത്രമാണ് മോളേ. ദുർഗാ പരമേശ്വരി വാഴുന്ന ക്ഷേത്രത്തിൻ കഥയെന്തു ചൊല്ലച്ചാ, കട്ടിയിൽ വന്നങ്ങു കുടികൊണ്ട ദേവി കഥയൊന്നു കേൾക്കേണം. കാമധേനു പുത്രി നന്ദിനി ശാപത്തിൽ നദിയായി ഒഴുകുന്നേ, ശാപവിമോചന കാര്യത്തിനായി തപം ചെയ്യും നാടാണേ. അരുണാസുരവധം സാധിപ്പാൻ ദേവിയും വന്നതും ഇവിടല്ലോ, ചാമുണ്ടിയായിട്ടും രക്തേശ്വരിയായിട്ടും കുടികൊണ്ടതും ഇവിടാണേ. ശുംഭനി ശുംഭന്മാർ ദൈത്യപ്രഭുക്കളായി ഉണ്ടായതുകൊണ്ട് ദേവകളെല്ലാം ഈ പേടിച്ചരണ്ടുപോയി. അവരുടെ മുഖ്യന മന്ത്രിയായിട്ടൊരു രാക്ഷസൻ അരുണാസുരൻ ഓടിയൊളിച്ചല്ലോ ശുംഭനി ശുംഭരെ കൊന്നിടും നേരത്തായി. ശുംഭനി ശുംഭരെ കൊന്നതുമാരാണ് എന്തിനായി കൊന്നച്ചാ, അരുണാസുരനുമേ എവിടെ ഒളിച്ചതും ചൊല്ലിത്തരേണമച്ചാ. മൂന്നു ലോകങ്ങളും ഞെട്ടി വിറപ്പിച്ച് ദൈത്യപ്രഭുക്കളാണേ, ദേവാദിമാമുനിമാർക്കൊന്നും സ്വൈരമായി കഴിയാനും ആവതില്ലേ. ദുഷ്ടരെ കൊല്ലുവാൻ അവതാരം കൊണ്ടമ്മ ചണ്ഡിക ദേവിയായി നിഗ്രഹിച്ചമ്മയും ശുംഭനി ശുംഭരെ ത്രൈലോക്യം ശുദ്ധമാക്കി. ദേവകളെല്ലാരും മാമുനിമാർഗളും മറ്റുള്ള ജീവികളും ആനന്ദമായങ്ങു ജീവിക്കാനായല്ലോ ദേവി കൃപയാലേ. തീർന്നില്ല എൻ മോളെ അവരുടെ കഷ്ടങ്ങൾ ഒന്നൊന്നായി വന്നുവല്ലോ, അരുണാസുരൻ തന്റെ താണ്ഡവമായല്ലോ പിന്നെ കുറെ കാലം. അരുണാസുരൻ പട ചേർത്തങ്ങ് വന്നല്ലോ വെട്ടിപ്പിടിച്ചല്ലോ, ബ്രഹ്മവരത്തിൻ ബലത്തിൽ ചമച്ചൊരു കോട്ട വീരാദ്രി തന്നിൽ. പിന്നെയുണ്ടായി പറയണമെന്ന ചതക്യന്മാരെന്തായി, ദേവഗണങ്ങൾക്കും കാലം കാലിയായോ കേൾക്കണമെന്തച്ചാ. ദൈത്യപ്രധാനികൾ ഒരു ദിനം ചെന്നങ്ങ് ഉപദേശം ചെയ്തു കൊണ്ട അരുണാസുരനോടായി ചൊന്നാൻ മഹാരാജൻ ശക്തി ആർജിക്ക വേണം. എല്ലാ തരത്തിലും ശക്തി വരുത്താനായി ബ്രഹ്മനെ സേവിക്കണം, വീണ്ടും മരങ്ങളെ കേട്ടു കൈക്കൊള്ളണം കാല വിളംബം വേണ്ട. വീരനും ഒരു കാലിൽ നിന്നുകൊണ്ട് ഉഗ്രതപം ചെയ്തേ, അമരവനം തന്നിൽ ഒരുപാട് വർഷങ്ങൾ കഠിനതപം ചെയ്താൻ, ആദ്യത്തിൽ ഒരു നേരം ഭക്ഷണമായിട്ടും പിന്നെ വെറും ജലമായി, പിന്നീടായി ഒന്നുമേ ഭക്ഷിക്കാതങ്ങനെ എല്ലാം ത്യജിച്ചവനായി. എന്നിട്ടെന്തുണ്ടായി വിസ്തരിച്ചെന്നോടും ചൊല്ലണമെന്നച്ചാ, എല്ലാമേ കേൾക്കുവാൻ കൊതിയേറെയുണ്ടച്ചാ
ചൊല്ലിത്തരിക വേണം. നിന്റെ തപസ്സിൽ ഞാൻ സംപ്രീതനായല്ലോ എന്തു വരം വേണം. ചോദിച്ചു ബ്രഹ്മനും രാക്ഷസ പ്രഭുവോടായി വേഗം പറയണം. ഉൾത്താറിൽ ചിന്തിച്ചു ഉറപ്പിച്ചു കൊണ്ടപ്പോൾ കേട്ടല്ലോ ദാനവനും. മൃത്യു വരരുതേ ആരാലും എന്നോട് അന്ത്യം വരുത്തരുതേ. ചോദിച്ചതെല്ലാമേ വരദാനം ചെയ്തോച്ചാ. ഇത്തരം വരമെല്ലാം നൽകിയാൽ ഉടനങ്ങോ ലോകം നശിക്കില്ലേ. ബ്രഹ്മദേവൻ നോക്കി പുഞ്ചിരി പൂണ്ടങ്ങ് ചൊല്ലി നാൻ ദൈത്യനോടായി. ഇത്തരം ഒരു വരം തന്നിടാൻ വയ്യല്ലോ വേറെന്തും നൽകാം ഞാൻ. ഞാൻ അറിഞ്ഞൻ പ്രഭു ഇത്തരം ഒരു വരം കിട്ടാനും സാധ്യമല്ല. എങ്കിലും അത്യാശ വന്നത് കൊണ്ടങ്ങ് ചോദിച്ചു പോയതാണേ. വേറെ വരമായി കേട്ടതും എന്റെ കേൾക്കാൻ കൊതിയായി. കോപിക്കാതെ എന്നോടു വേഗം പറയണം കേൾക്കാനും ഇമ്പമുണ്ടേ. ദേവാസുരന്മാരും യക്ഷഗന്ധർവരും കിന്നരവർഗങ്ങളും കിം പുരുഷ സിദ്ധ സാധ്യ വിദ്യാധര അപ്സര കന്യകളും പിന്നെ മനുഷ്യനും ആണായും പെണ്ണായും ഇരുകാലി നാൽക്കാലിയും ആയുധമൊന്നുമേ എന്നെ വധിച്ചിട എന്നൊരു വരമേകൂ. എന്തൊരു സാമർത്ഥ്യം രാക്ഷസൻ ചോദിച്ചതെന്തു എന്തുണ്ടാവാൻ കേട്ടാവരം നൽകി ബ്രഹ്മൻ അനുഗ്രഹിച്ചേ. പിന്നീട് ദൈത്യനും കേട്ടാൻ വരം വേറെ വാണി മാതാവിനോടായി. ഗായത്രി മന്ത്രവും ഉപദേശം ചെയ്തെന്ന് വാണിയും കൽപ്പിച്ചാൻ നിത്യേന മന്ത്രജപത്താലേ നിന്നുടെ ശക്തിയും കൂടിയിടും. ഗായത്രി മന്ത്രജപത്തിന്റെ ശക്തിയാൽ അസുരനും എന്തായി. രണ്ടു വരങ്ങളും കിട്ടിയ തൽക്ഷണം യുദ്ധം ഗായത്രി ഉപദേശം ചെയ്തൊരു നേരത്തായി വാണിയും ചൊല്ലിയല്ലോ. മന്ത്രോച്ചാരണം എന്നു നിർത്തുന്നുവോ അന്നു മരണവും സംഭവിക്കും. എല്ലാമേ നൽകിയ അനുഗ്രഹം ചെയ്തപ്പോൾ ദൈത്യൻ അഹങ്കാരമായി. സൂക്ഷിച്ചു കൈകാര്യം ചെയ്താൽ എനിക്കിപ്പോൾ ത്രൈലോക്യം നേടിയിടാം. ഗർഭം കൊണ്ടന്ധനായി തീർന്നൊരു അരുണാസുരൻ ഉടനെ വിളിച്ചല്ലോ. എട്ടുദിക്കും പൊട്ടുമാറുള്ള ശബ്ദത്തിൽ ഗർജനം ചെയ്തല്ലോ. ചണ്ഡപ്രചണ്ഡരും മന്ത്രികളുമായി പടയും പുറപ്പെട്ടേ. ദേവലോകം തന്നെ കീഴ്പ്പെടുത്തി ആദ്യം ഇന്ദ്രനെ ദാസനാക്കി. എന്തൊരഹങ്കാരം അസുര പ്രമാണിക്ക് ദേശം വരുന്ന സങ്കടമായില്ലേ ഇന്ദ്രാദികൾക്കെല്ലാം എന്താണ് ചെയ്യുക. അരുണാസുരൻ പക്ഷേ ഇന്ദ്രനു തന്നെ ആ രാജ്യം കൊടുത്തുവല്ലോ. തന്നോടെ കീഴിലായി രാജ്യം ഭരിച്ചങ്ങു കപ്പം കൊടുത്തിടേണം. പിന്നെ പിടിച്ചല്ലോ ഭൂമിയും പാതാളവും എല്ലാം അടക്കിയല്ലോ. മൂന്നു ലോകങ്ങൾക്കും നാഥനായി വാണല്ലോ ദാനവ വീരന്താനും. ശിവനുമായി ചെന്നങ്ങു വിഷ്ണുവെ കണ്ടല്ലോ. ആശ്വാസം നൽകിക്കൊണ്ടങ്ങു പറഞ്ഞല്ലോ പണ്ടമ്മ ചൊന്ന കാര്യം. അസുരവധത്തിനായി തേനീച്ച രൂപത്തിൽ വന്നിടും ഒരു നാളിൽ.
നാമെല്ലാം ദേവിയെ സ്തുതി പാടാൻ പോയിടാം മേരുസാനുക്കളിലായി. ദേവിയെ കീർത്തിക്കാൻ പോയതു നന്നായി സന്തോഷം തോന്നുന്നല്ലോ. പിന്നെ കഥയെല്ലാം ചൊല്ലി അമ്മടിയാതെ നല്ല കഥയാണേ. കീർത്തിച്ചു പാടിക്കൊണ്ടങ്ങനെ നിന്നപ്പോൾ ദേവിയും വന്നല്ലോ. കാര്യം ഗ്രഹിച്ചൊരു ദേവിയും ചൊല്ലിനാൾ നിസ്സാര കാര്യമല്ല. ഗായത്രി മന്ത്രത്തിൻ ശക്തി കൊണ്ടവനെന്നു ശക്തരിൽ ശക്തനാണേ. മന്ത്രജപം നിർത്തിയിടാൻ പ്രച്ഛന്ന വേഷത്തിൽ വാചസ്മതി പോകേണം. കൈക്കൊണ്ടു തൽക്ഷണം ബൃഹസ്പതി പോയില്ലേ. എന്തൊരു വേഷത്തിൽ പോയതും എന്നോടു ചൊല്ലുക ഇന്നച്ച. ബ്രാഹ്മണ വൃദ്ധനായി പോയി ബൃഹസ്പതി അരുണസുരനെ കണ്ടേ. ചോദിച്ചാൻ അസുരനും ആരാണോ നിങ്ങൾ ഇങ്ങെന്തിനായി വന്നുവെന്നും. ത്രൈലോക്യപതിയായി വാഴുന്നോരങ്ങയെ കണ്ടു തൊഴുതീടാൻ എന്നുള്ള വാക്യത്തിൽ വീണുപോയ സുരനും സന്തോഷിച്ചാനല്ലോ. സൂത്രത്തിലല്ലാതെ നിർവഴിക്കൊന്നുമേ തോൽപ്പിക്കാനാവില്ലല്ലോ. അസുരവർഗത്തിനു ബുദ്ധിയും കുറവാണ് കേട്ടിട്ടുണ്ടേ അച്ഛാ. വാചസ്പതി ചൊന്നാൻ അരുണാസുരനോടായി ജപമന്ത്രം എന്താണേ. ചൊല്ലിനാനസുരനും ഗായത്രിയാണല്ലോ ദേവിയൻ മന്ത്രമാണേ. മന്ത്രങ്ങൾ മറ്റുള്ളവർ ചൊല്ലേണമെന്നങ്ങു ദേവരിൽ ദേവനല്ലേ. തെറ്റിദ്ധരിപ്പിച്ചു ബൃഹസ്പതി അസുരനെ മന്ത്രവും നിർത്തിയല്ലോ. അസുരനും വീണല്ലോ. ഇനി എന്താണുണ്ടായതും അവിടെ നടന്നതും ചൊല്ലണമെന്നച്ചാ. ചൊല്ലിത്തരുന്നുണ്ടെൻ മോളെ നിനക്കായി കേൾക്കണം ശ്രദ്ധയോടെ. ദേവി പുറപ്പെട്ടു ഭൂലോക സുന്ദരിയായി നിന്നല്ലോ പൂന്തോട്ടത്തിൽ. ചണ്ട പ്രചണ്ഡനും കണ്ടല്ലോ സുന്ദരിയെ അന്തവും വിട്ടു നിന്നേ. വേഗത്തിലോടിപ്പോയ അരുണാസുരനെ കണ്ടു വിവരങ്ങൾ ചൊല്ലിയല്ലോ. എന്തൊരു രസമാണ് കേട്ടിട്ടും കേട്ടിട്ടും മതിയാവുന്നില്ലല്ലോ. നല്ല കഥയാണ് പിന്നീട് എന്തുണ്ടായി ചൊല്ലുക എന്നച്ചാ. അരുണാസുരൻ അതിവേഗം പൂങ്കാവനം അതിൽ വന്നു കണ്ടല്ലോ സുന്ദരിയേ. കൊഞ്ചിക്കൊണ്ടങ്ങീനെ ചൊല്ലിനാ നീ എന്നെ വേളി കഴിക്കേണം. ത്രൈലോക്യ രാജനാം എന്നോടെ റാണിയായി വാഴുക എന്നാളും. ദേവിയും അന്നേരം ചൊന്നാൾ അവനോടു നിന്നോട് കാലനാം ഞാൻ. എന്തൊരു ധിക്കാരം അസുരൻ അതുണ്ടായി ദേവിയെ വിൽക്കാനോ. മണ്ടപ്രഭുക്കളാം അസുരരു നല്ലൊരു പാഠം. ചണ്ഡികയാണു ഞാൻ ശുംഭ നിശുംഭരെ കൊന്നതും ഞാനാണേ. തപ്പിച്ചങ്ങോടിയ നിന്നെയും കൊല്ലുവാൻ വന്നതാണിന്നു ഞാനും. രക്തം തിളച്ചൊരു രാക്ഷസൻ അതിവേഗം വാളാലെ വെട്ടിയല്ലോ. ദേവിയും വാറയ്ക്കു പിന്നിൽ മറഞ്ഞല്ലോ അസുരനും വിഡ്ഢിയായി. എന്താണു ദേവി മറഞ്ഞതു പാറയിൽ വേഗം ചൊല്ലേണം. അസുരപട വന്നില്ല യുദ്ധം നടന്നില്ലേ ചൊല്ലുക എന്നച്ചാ. ദേവിയെ കാണാതെ കൊട്ടാരത്തിൽ ചെന്നു പടയെ അയച്ചല്ലോ. രക്തീശ്വരിയായ അമ്മ ഭീകരമാം രൂപിയായി കൊന്നു മൂടിച്ചല്ലോ. രാക്ഷസപ്പടയെല്ലാം ചത്തതു കണ്ടങ്ങു കോപത്താൽ അന്ധനായി. അരുണാസുരൻ അതിവേഗം വന്നു തീരഞ്ഞെങ്ങും കണ്ടില്ല ദേവിയെയും. ചത്തല്ലോ നന്നായി അരുണാസുരൻ എന്തായി അറിയാൻ കൊതിയേറുന്നേ പറയുക വേണം ഇന്നെന്നൂടെ പൊന്നച്ചാ. ദേവി ഒളിച്ചൊരു പാറയിൽ വെട്ടവേ തേനീച്ചകൾ വന്നല്ലോ.
കൂട്ടമായി വന്നൊരു തേനീച്ചകൾ കുത്തിക്കൂടിച്ചല്ലോ ചോരയെല്ലാം. അരുണാസുരൻ അങ്ങിനെ വീണല്ലോ ഭൂമിയിൽ കണ്ണും തുറിച്ചല്ലോ. നെഞ്ചുത്തുളച്ചങ്ങു കുത്തിയെടുത്തല്ലോ ജീവനും ശ്രീദേവിയും. എന്തൊരു മരണമാ വന്നു ഭവിച്ച ദുരാക്ഷസ വീരനല്ലേ. ശ്രീ മഹാദേവീൻ കാരുണ്യം കൊണ്ടങ്ങു ലോകത്തിൽ ശാന്തിയായേ. കോപം ജ്വലിച്ചു കൊണ്ടങ്ങിനെ നിന്നല്ലോ ദുർഗയാ ദേവി താനും. ജാബാലി മുനിയപ്പോൾ കണ്ടല്ലോ ഉൾക്കണ്ണാൽ വേഗം പുറപ്പെട്ടല്ലോ. ശിഷ്യഗണത്തോടും കൂടി മുനി വന്നു പ്രാർത്ഥിച്ചു കൈകൂപ്പിനാൻ. ദേവിയോടർപ്പിച്ചാൻ ശാന്തസ്വരൂപിയായി ഭൂമിയിൽ വാഴുവാനായി. ശാപവുമെന്താണ് ചൊല്ലിത്തരണമല്ലോ. ആരു ശപിച്ചെന്നും എന്തിനാണെന്നതും ചൊല്ലുക പൊന്നച്ച. മുമ്പേ ഞാൻ ചൊല്ലിയ ജാവാലി മുനിയാണ് ശാപം കൊടുത്തു മോളെ. ഭൂമിയിൽ വന്നങ്ങു നദിയായി ഒഴുകിട നന്ദിനി ഗർവത്താലേ. ദേവീതൻ സാന്നിധ്യം ഉണ്ടാകും ഒരു നാളിൽ, അന്നു നീ മുക്തയാകും. മോക്ഷത്തിന് ശേഷം നിന്നക്കങ്ങു പോയിടാം കാമധേനു മകളെ. കാമധേനുവിന്റെ മകളാണ് നന്ദിനി എന്നതു മറിഞ്ഞച്ച. ദേവി ഭഗവതി മോക്ഷം കൊടുത്തതും നന്നായി എന്നച്ച. ഭ്രമരാംബികയായി അവിടെ ഇരുന്നല്ലോ ഇരുഭാഗം നദിയൊഴുകി. പാറയായി നിന്നതു രക്തേശ്വരിയായിട്ടും കുടികൊണ്ടു ദേവി താനും. ജാബാലി മുനിവര്യൻ ഇന്ദ്രനോടർപ്പിച്ചു അഭിഷേകം ചെയ്വതിനായി. കൽപ്പക വൃക്ഷത്തിങ്ങള നീരും കൊണ്ടങ്ങു അഭിഷേകം ചെയ്തുവല്ലോ. പരമേശ്വരി വാഴുന്ന ശ്രീ കോവിൽ എവിടെയാണുള്ളത് അച്ഛാ? നേരിട്ടു ചെന്നങ്ങു തൊഴില്ലെങ്കിൽ പക്ഷേ മനസ്സ് തൊഴാമല്ലോ. എല്ലാറ്റിനും മധ്യ നദിയെന്നടുവിലായി കാണുന്ന ശ്രീ കോവിൽ, അവിടെയാണ് അമ്മയം ദുർഗാ പരമേശ്വരി വാണരുളുന്നിടുന്നേ. മാലോകർക്കെല്ലാം അനുഗ്രഹം ചെയ്തുകൊണ്ടമ്മ ഇരിക്കുന്നേ. നമ്മൾക്കും പ്രാർത്ഥിക്കാം അമ്മേ മഹേശ്വരി കാത്തരുൾ.